പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് അറിയാമോ? ആ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയ്ക്കായി ജീവത്യാഗം ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യരെക്കുറിച്ച് അറിയാമോ? അവർ സമരം ചെയ്തിട്ടാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അവർ സമരം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ആ സിംഹാസനത്തിൽ നരേന്ദ്രമോദിക്ക് അമർന്നിരിക്കാൻ സാധിക്കുന്നത്. അവർ സമരം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മൂക്കിനു കീഴെ നിലനിൽപ്പിനായി പോരാടുന്ന കർഷകൻ്റെ മുഖത്ത് നോക്കി സമരജീവി എന്ന് വിളിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചത്. ഒരു കൂട്ടം സമരജീവികൾ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നുള്ള നരേന്ദ്രമോദിയുടെ രാജ്യസഭാ പ്രസംഗത്തിലെ പരാമർശത്തിനെതിരെ കർഷക സംഘടനകൾ നൽകിയ മറുപടിയാണിത്. ഇതിനേക്കാൾ നല്ല മറുപടി എങ്ങനെ നൽകാനാകും? സമരജീവികളെന്ന് കർഷകരെ ആക്ഷേപിക്കുമ്പോൾ ആദ്യം പാകിസ്ഥാനികളെന്ന്, പിന്നെ ചൈനക്കാരെന്ന്, പിന്നെ ഖാലിസ്ഥാനികളെന്ന്, പിന്നെ മാവോയിസ്റ്റുകളെന്ന്, ഒടുവിൽ സമരജീവികളെന്ന്. തോറ്റു തുടങ്ങുമ്പോൾ, അവരെ കീഴടക്കാനാകില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അവരെ അടച്ചാക്ഷേപിക്കുക എന്നുള്ള ആ തന്ത്രമാണ് ഒടുവിൽ നരേന്ദ്രമോദിയും പയറ്റുന്നത്. പക്ഷേ ഈ ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ കീഴടങ്ങില്ല എന്നുള്ള ഇച്ഛാശക്തിയുള്ളവരാണ് അവിടെ പോരാടുന്നത് എന്ന് നരേന്ദ്രമോദി മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടി നൽകാൻ സാധിക്കുന്നത്. സമരജീവികൾ എന്ന് കർഷകരെ വിളിച്ച നരേന്ദ്രമോദി ഓർക്കേണ്ടതുണ്ട്. ഡൽഹിയിൽ ഇതുപോലെ ഒരു സമരജീവി നടത്തിയ നിരാഹാരത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയത് എന്ന്. RSS-കാരുടെ തന്നെ സ്വന്തം സമരജീവി മറന്നു കാണില്ല എന്ന് കരുതുന്നു അണ്ണാ ഹസാരയെ. ആ അണ്ണാ ഹസാരയുടെ സമരമായിരുന്നല്ലോ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു മുഖമായി നരേന്ദ്രമോദിയെ ഉയർത്തിക്കൊണ്ടുവന്നത്. UPA സർക്കാരിന് തിരിച്ചടി നൽകിയ ഒരു പ്രധാനപ്പെട്ട ഘടകം. UPA-ക്കെതിരായിട്ടുള്ളൊരു അഴിമതി വികാരം, അഴിമതി വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് ആ അണ്ണാ ഹസാരയുടെ നിരാഹാര സത്യാഗ്രഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള സമരജീവികളുടെ സഹന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയും അധികാരത്തിലെത്തിയത് എന്ന് അദ്ദേഹം ആ പരാമർശം നടത്തുമ്പോൾ മറന്നുപോയിരിക്കുന്നു. RSS-ൻ്റെ ഏജൻ്റായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ആ മനുഷ്യനും ഒരു സമരം ചെയ്തിട്ടാണ് ഈ പറയുന്ന നരേന്ദ്രമോദിക്ക് അനുകൂലമായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. കർഷകർക്ക് അനുകൂലമായി സമരം ചെയ്യുന്നതിനായി രംഗത്തെത്തിയപ്പോൾ അതേ RSS-കാർ തന്നെ ചെന്ന് അയ്യോ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഇല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം മാറുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് സമരജീവികളെ സമരസപ്പെടുത്തിയെടുക്കുന്ന കലാപരിപാടി RSS-ന് നന്നായി അറിയാം. ആ സമരസപ്പെടുത്തിയെടുക്കൽ ഈ കർഷകനോട് നടക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇങ്ങനെ ആക്ഷേപിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നത്. ലക്ഷ്യമിടുന്നത് ആ കർഷകരെ മാത്രമല്ല, അവർക്ക് നേതൃത്വം നൽകുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികളെയാണ്. പക്ഷേ നരേന്ദ്രമോദി ആ ഉദ്ദേശിച്ചത് ഈ കർഷകൻ്റെ കാര്യത്തിൽ പാളിപ്പോകുന്നുണ്ട്. കാരണം ഒരു രാഷ്ട്രീയക്കാരെയും ഒരു ആക്ടിവിസ്റ്റുകളെയും അങ്ങനെ തങ്ങളുടെ തലപ്പത്തേക്ക് കൊണ്ടുവരാതെ തന്നെയാണ് കർഷകർ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അധികം ശ്രദ്ധിക്കാതിരുന്ന രാകേഷ് ടിക്കായത്ത് എന്ന നേതാവ് ഇന്നിപ്പോൾ രാജ്യമറിയുന്ന സമര പോരാളിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് നേതാക്കന്മാർ ഉയർന്നു വരുന്നത്. അവർ ഏതെങ്കിലും വ്യക്തികൾക്ക് മുന്നിൽ തങ്ങളുടെ സമരം കൊണ്ടുപോയി അടിയറ വച്ചിട്ടില്ല തന്നെ. അങ്ങനെ ആ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ആ സമരത്തെ തങ്ങളുടെ കാൽക്കീഴിലാക്കാൻ RSS ശ്രമം നടത്തിയിരുന്നു. അണ്ണാ ഹസാരെ വന്നു, ഞാൻ നിങ്ങളുടെ കൂടെ നിരാഹാരം ഇരിക്കാമെന്ന് പറഞ്ഞു. ഓടു, നേരെ പോയി അങ്ങയുടെ ആശ്രമത്തിൽ പോയി ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ നിരാഹാരം ഇരുന്നാൽ മതിയെന്ന് കർഷകർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളുടെ കാൽക്കീഴിലേക്ക് ഈ സമരത്തെ കൊണ്ടുചെന്ന് കെട്ടി അതിന് മറ്റൊരു മുഖമുണ്ടാക്കിയെടുത്ത് ഏറ്റവും അവസാനം എല്ലാം തകർത്തെറിഞ്ഞു കളയാമെന്നുള്ള ആ ചിന്ത പോലും പൊളിഞ്ഞതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശമുണ്ടാകുന്നത്. എവിടെയാണ് സമരജീവികൾ? രാകേഷ് ടിക്കായത്ത് നേതൃത്വം നൽകുന്ന ഭാരതീയ കിസാൻ യൂണിയനോ? നരേന്ദ്രമോദി ചരിത്രം അറിയില്ലെങ്കിൽ ചരിത്രം പഠിക്കാൻ ശ്രമിക്കണം. ഇന്ത്യൻ ഭരണകൂടത്തെ ഡൽഹിയിൽ തങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് കൊണ്ടുവന്ന മഹേന്ദ്രസിംഗ് ടിക്കായത്ത് എന്ന കർഷക നേതാവിൻ്റെ ഉജ്ജ്വലമായ സമര പോരാട്ടത്തിൻ്റെ ചരിത്രം. ഒരു ഭരണകൂട ദാർഷ്ട്യത്തിന് മുന്നിലും തങ്ങൾ തോറ്റുകൊടുക്കില്ല എന്നുള്ള പ്രഖ്യാപനം ഭാരതീയ കിസാൻ യൂണിയൻ അന്നേ നടത്തിയിരുന്നു.
അങ്ങനെ കർഷകന്റെ സമരപോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയവരുടെ പാരമ്പര്യത്തിലുള്ളവരെ സമരജീവികൾ എന്ന് വിളിച്ച് പ്രധാനമന്ത്രി ആക്ഷേപിക്കുമ്പോൾ ഈ ജനാധിപത്യത്തിന്റെ ഉൽകൃഷ്ടഭാവമായ സമരം ചെയ്യാനുള്ള അവകാശത്തെ കൂടിയാണ് കളിയാക്കുന്നത്. എത്രയോ സമരങ്ങൾ ചെയ്തിരിക്കുന്നു ഇതേ ബി ജെ പി കാർ തന്നെ. പഴയ ഒരു ട്വീറ്റൊക്കെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് കണ്ടു ബി ജെ പിയുടെ നേതാക്കന്മാർ. ഈ ഭാരതീയ കിസാൻ യൂണിയൻ നടത്തുന്ന സമരത്തിന് പിന്തുണയുമായി ഇത് രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടിട്ടിരിക്കുന്ന ട്വീറ്റുകൾ എപ്പോൾ? യു പി എ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത്. അതേ കർഷകർ, അതേ ഭാരതീയ കിസാൻ യൂണിയൻ, അവരെല്ലാവരും ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ അവർ രാജ്യദ്രോഹികളായി മാറുന്നു, അവർ സമരജീവികളായി മാറുന്നു. മഹാത്മാഗാന്ധിയും ബാലഗംഗാധര തിലകനും സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും സുഖ്ദേവും ഒക്കെ മോദിയുടെ ഭാഷയിൽ ഇപ്പോൾ സമരജീവികളാണ്. അവർ ഒന്നിനോടും സമരസപ്പെടാതെ ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ അതിന് പിന്നിൽ അണിനിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, ജീവത്യാഗം ചെയ്ത ലക്ഷക്കണക്കിന് മനുഷ്യർ, അവരൊക്കെയും നരേന്ദ്രമോദിയുടെ ഭാഷയിൽ സമരജീവികളായിരിക്കുന്നു. സമരജീവികളാണ് ഈ നാടിന് സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്ന് ആരെങ്കിലും ഒന്ന് നരേന്ദ്രമോദിയോട് പറഞ്ഞു കൊടുക്കൂ എന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. നിങ്ങളുടെ ചർച്ചയ്ക്കൊക്കെ വരാം, പക്ഷേ നിങ്ങൾ ചരിത്രം അറിയണം, യാഥാർത്ഥ്യം അറിയണം എന്നാണ് കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കാരണം സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ ബി ജെ പി കാർക്ക് പൊള്ളും. അവർക്ക് സമരം ചെയ്യാൻ അറിയില്ല, സമരസപ്പെടാനേ അറിയൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളെ മുന്നിൽ നിർത്തി സമരം ചെയ്യാനേ അറിയൂ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്തും അത്തരം സമരസപ്പെടലുകളായിരുന്നല്ലോ. 6 തവണ മാപ്പ് എഴുതി കൊടുത്ത്, വേണമെങ്കിൽ നിങ്ങളുടെ ഷൂ തുടച്ചു തരാമെന്ന് വരെ പ്രഖ്യാപിച്ചവർ, ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ നടന്നവർ, അവർ സമരത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് പൊള്ളും, അതുതന്നെയാണ് പ്രശ്നം. എന്നിട്ട് അവർ അഭിനയിക്കും, ഈ പറയുന്ന നേതാജിയൊക്കെ ഇപ്പോൾ തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ടാണ് അങ്ങനെ നേതാജിയെക്കുറിച്ച് ഒരു വശത്ത് കേമത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പുറത്ത് നിന്നിട്ട് ആ ചരിത്രത്തെ നോക്കി കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറയുന്നത് സമരജീവികൾ എന്ന്, സമരത്തിന് വരുന്നവരെല്ലാം സമരജീവികൾ എന്ന്. ഈ രാജ്യത്തിൻ്റെ ഒരു വലിയ ജനാധിപത്യ അവകാശത്തെയാണ് ഈ നാടിൻ്റെ പ്രധാനമന്ത്രി കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് എന്ന് തന്നെയാണ് കർഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ധാർഷ്ട്യമൊക്കെ മാറ്റിവെച്ച് നല്ല മനുഷ്യനാകാൻ നോക്കൂ എന്നുള്ളതാണ്. ഇപ്പോൾ പ്രായമായ ആളുകൾ തിരികെ വീട്ടിലേക്ക് പോകണമെന്നും നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ഒക്കെയുള്ള ആ സോപ്പിടലും അഭ്യർത്ഥനയും ഒക്കെ ഒപ്പം സിഖ് സമുദായത്തെ അങ്ങ് വാനോളം പുകഴ്ത്തുന്നുണ്ടായിരുന്നു. അതായത് കാലുപിടുത്തവും സോപ്പിടലും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ അങ്ങനെ ശത്രുക്കളെന്ന് കരുതുന്നവരെ കരിവാരി തേക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും, അതാണ് മോദിയുടെ പ്രസംഗത്തിലുമുള്ളത്, മോദിയുടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്.